ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇബാദത്തിൻ്റെ കാതൽ ഇഖ്ലാസാണ്. ഇബാദത്ത് ഊറ്റിയാൽ പിഴിഞ്ഞാൽ എന്ത് കിട്ടണം? നിഷ്കളങ്കത, അത്തഖർറുബ ഇലല്ലാഹ് എന്നുള്ള ഖസ്ദ്, ഇത് വേണം. ഇഖ്ലാസ് കിട്ടണം. അള്ളാഹു ഇങ്ങനെയൊക്കെ അമൽ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇമാം വസ്സാലി റഹിമഹുല്ല ഇതങ്ങനെ പറഞ്ഞിട്ട് മഹാൻ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. قل نبي تنقل أمتين برنجو قدقوغا يندي ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത പറഞ്ഞു തരട്ടെയോ, നിങ്ങളോട് ഞാൻ നമ്മൾ വർത്തമാനം പറഞ്ഞു തരട്ടെ. ആരെപ്പറ്റി? ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങളാൽ ഏറ്റവും പരാജിതരാണവർ. കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫലം കാണൂല. അതാരാ? അല്ലദീന, അതൊരു വിഭാഗം ആളുകളാണ്. വല്ല സഅയുഹും, അവരുടെ പരിശ്രമങ്ങളെല്ലാം പിഴച്ചുപോയി, വഴിമാറി സഞ്ചരിച്ചു. കർമ്മനിരതരാണവർ, പക്ഷേ ലക്ഷ്യം മാറിപ്പോയി. എവിടെ വെച്ച്? ഫിൽ ഹയാത്തി ദുന്യാമല്ല, കർമ്മത്തിൻ്റെ സമയം കാലം ദുന്യാവല്ലേ, ദുന്യബിയായ ജീവിതത്തിലുള്ള ഓല പരിശ്രമങ്ങളെല്ലാം പിഴച്ചുപോയി, അധ്വാനങ്ങളെല്ലാം നിഷ്ഫലമായി പോയിരിക്കുന്നു. എന്നാൽ അവരുടെ ചിന്തയോ? വഹും, അവർ യഹ്സബൂന, അവർ വിചാരിക്കുന്നു, അന്നഹും യുഹ്സിനൂന സുൻആ, നിശ്ചയം അവർ സുഹൃദങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ്, നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുന്നവരാണവർ. എന്നാ ഇവരെ വിചാരം? ഇതാരാ? നമ്മൾ തന്നെ. എത്രയോ നന്മകൾ നമ്മൾ ചെയ്യുന്നു, നമ്മളെ വിചാരവും അത് നന്മകൾ തന്നെയാണെന്ന. പക്ഷേ നിയ്യത്തിൻ്റെ ദൂഷ്യത കൊണ്ട് അതെല്ലാം നിഷ്ഫലമായി പോകുന്നു, ഫായിദ കാണൂല. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പം വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, പല ആഗ്രഹങ്ങളോടുകൂടെ ആശകളോടുകൂടെ ഞാൻ ഇന്നതും ഇന്നതും ഇന്നതുമെല്ലാം ചെയ്തു എന്ന നിലയിൽ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ വബദാലഹും, അവർക്ക് വെളിപ്പെടുന്നു, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, മാലമ്യക്കൂനു യഹ്തസിബൂൻ, അവർ വിചാരിക്കാത്തത്. അവരുടെ വിചാരം എന്തായിരുന്നു? ധാരാളം ഹജ്ജുകൾ, ഉംറകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, തഅലീമുകൾ, തഅല്ലുമുകൾ പലതുമുണ്ടെന്ന വിചാരത്തിലാണ് നമ്മൾ ആഖിറത്തിലേക്ക് ചെല്ലുക. പക്ഷേ വിചാരിക്കാത്തതാണ് ലഭിക്കുന്നത്. വബദാലഹും സയ്യാത്തു മാ കസബു, പിന്നെന്താ അവർക്ക് വെളിവാകുക? വബദാലഹും, അവർക്ക് വെളിപ്പെടുന്നു, സയ്യാത്തു മാ കസബു, അവരുടെ അധ്വാനത്തിൻ്റെ ദൂഷ്യങ്ങൾ. നല്ല അമലായിരുന്നു, പക്ഷേ റിയാന് വേണ്ടി ചെയ്തതാ. അപ്പം അതിൻ്റെ ഫലം കാണും. അള്ളാഹു നമ്മുടെ അമലുകളിലൊക്കെ ഇഖ്ലാസ് നൽകട്ടെ.
എന്നിട്ട് ബഹുമാനപ്പെട്ടവർ തുടരുന്നു, അഷദ്ദുൽ ഖൽഖി തഅറുലൽ ലിഹാദിഹിൽ ഫിത്നത്തി അൽ ഉലമാ. ബേജാറല്ലേ, ഈ ഫിത്നയിലേക്ക് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വെളിപ്പെടുന്നവർ അൽ ഉലമാവ് ആലിമീങ്ങളാണ്. നല്ല പ്രസംഗവും നല്ല ക്ലാസ്സുകളും എല്ലാം ഉണ്ടാവും, പക്ഷെ നിയ്യത്ത് വഴിമാറി സഞ്ചരിക്കും. അല്ലാഹു തആല കാക്കട്ടെ. ഫഇന്നൽ ബാഇസ ലിൽ അക്സരീന അലാ നശ്റിൽ ഇൽം. ആലിമീങ്ങൾ തൂലികയിലൂടെയും എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും താലീമിലൂടെയും ദർസിലൂടെയും അള്ളാഹുവിൻ ദീനങ്ങ് പ്രചരിപ്പിക്കുന്നു. ഇതാ, ഇതുമൊരു മാധ്യമമാണ്. ഇതിൻ്റെയൊക്കെ ചാലകം, അതിൻ്റെ ചാലകം എന്താ? ലദ്ദത്തുൽ ഇസ്തീല, അധികാരത്തിൻ്റെ ലദ്ദത്ത്. അധികാരം സ്വായത്തമാക്കുക, പ്രസംഗിച്ചുകൊണ്ട് ദുരുദ്ദേശ്യങ്ങൾ. വൽ ഫറഹു ബിലിസ്തിത്തിബാ, മറ്റുള്ളവർ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ, പിന്തുടർന്ന് ജീവിക്കുമ്പോൾ, നമ്മൾക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ അല്ലല്ലേ രഥത്ത്. അതിനാണ് എൻ്റെ പിന്നിൽ കുറേ ആളുകളുണ്ട്. ആ ഒരു ലദ്ദത്തിനാണ് ഈ നശ്ർ ചെയ്യുന്നത്. വലിസ്തിബിഷാറു ബിൽ ഹംദി വസ്തന, പുകഴ്ത്തൽ കൊണ്ടും നന്ദി പറയൽ, നന്ദി ചെയ്യൽ കൊണ്ടും ഹംദ് ചെയ്യൽ കൊണ്ടും. എല്ലാവരും പറയും, ആ നല്ല ആൾ, നല്ല ഉഷാർ, നല്ല മൂലയാർ. അതുകൊണ്ടൊക്കെയുള്ള സന്തോഷമാണ് ഇതിൻ്റെ ബായിസ് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിലും ഇഖ്ലാസ് വേണം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹു തആല ആത്മാർത്ഥമായി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അള്ളാഹുവിലേക്കുള്ള തഖറുബിനിക്കുള്ള കാരണങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഒഴിമ്പിലോട്ട്